നമ്മുടെ ബോച്ചയുടെ വണ്ടി കേട്ടോ. ചേട്ടാ 900 കണ്ടി അപ്പർ സൈഡാണോ? മലയാളികളെ പേടിച്ചിട്ടായിരിക്കും ലോക്കൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ടാവുക. ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ 6:30 സമയം. ഞങ്ങൾ കൽപ്പറ്റ മേപ്പാടി എന്ന സ്ഥലത്തേക്ക് പോവാണ്. ബോച്ച 1000 ഏക്കറിലേക്കാണ് പോണത്. നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഇന്ന് 4x4 ജീപ്പേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. അങ്ങോട്ടാട്ടോ പോണേ. ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടുത്തെ ശേഷം. എൻജി ബിൽഡേഴ്സിന്റെ ജീപ്പും അതുപോലെ തന്നെ അമൽ ബെന്നിയുടെ താറും കൂടി ആട്ടോ. രണ്ട് വണ്ടിയായിട്ടാണ് ഇപ്പൊ പോണേ. അവിടുന്ന് ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യും. പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ മേപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോണ വഴി ഫുള്ള് കോടയാണ്. നല്ല രസമായിരുന്നു, അത്യാവശ്യം തണുപ്പം ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മള് മുട്ടിൽ കഴിഞ്ഞപ്പം ഒരു കോള് വന്നായിരുന്നു കേട്ടോ. ബത്തേരിയിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ടായിരുന്നു ഓഫ് റോഡ് ആ ട്രാക്കിലേക്ക് കേട്ടോ. അപ്പൊ അവരുടെ ഒരു ജീപ്പ് മറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇവിടെ എത്തിയ പിന്നെ അവിടെ 2-3 പുൽപ്പള്ളിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഡീലാക്കിയിട്ട് ഒരുമിച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കോടയാണ്, നല്ല തേയിലത്തോട്ടത്തിന്റെ നടുക്കിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പുൽപ്പള്ളിന്ന് ഏകദേശം 8 ജീപ്പോളം ഉണ്ടായിരുന്നു. ജീപ്പും ജിപ്സിയും താറൊക്കെ ആയിട്ട് 8 വണ്ടികളുണ്ട് മേപ്പാടിക്ക് പോവാൻ കേട്ടോ. 4x4 ട്രാക്ക് ഉണ്ട്, അതേപോലെ 4x2 ട്രാക്ക് ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാലേ, ഫുള്ള് കൂടെ. അതുപോലെ തന്നെ ഇത് കാണാൻ വേണ്ടി സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ കേട്ടോ. സമയം 8:10 ആയിട്ടുണ്ട്, സൂര്യൻ വരുന്നേ ഉള്ളൂ. പിന്നെ വൈബ് അല കാണാൻ. 84 പേര് എത്ര? 30 ജീപ്പ. 30 ജീപ്പ്. വയനാടിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുണ്ടോ? വയനാട് നിന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. അടിപൊളി ഇതായിരിക്കും. അടിപൊളി ഇതായിരിക്കും. ഇവിടെ ബോച്ചേന്റെ അവിടെ നടക്കുന്നത് ഇതേപോലത്തെ ഒരു ഫസ്റ്റത്തെ ഇവന്റ് ആണ് സോഴ്. ഇതിനു മുന്നേ ജീപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ കേറിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു ഇവന്റ് ആയിട്ട് നടത്തുന്നത് ഞാൻ വേറെ ഒരു പോസ്റ്റർ ഒന്നും കണ്ടില്ല. ഫ്ലാറ്റ് ഫെൻഡർ ജീപ്പേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്ലബാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മള് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ്, പിന്നെ വയനാട് ജീപ്പേഴ്സ്, സുൽത്താൻ ബത്തേരി ജീപ്പേഴ്സ് ഇവരെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ മൊത്തമായിട്ട് ഒരു പരിപാടി നടത്തുന്നത്. അത് ഫസ്റ്റത്തെയാണ്, ആദ്യത്തെയാണ്. ഗൈസ്, നമ്മളിതാ ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി ഇതാണ്. നിങ്ങൾ ആരെങ്കിലും ബോച്ചയുടെ പ്രോപ്പർട്ടിയിൽ വന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബോച്ചയുടെ ബബിൾ സ്റ്റേ അവിടെ കേട്ടോ. ബോച്ചയുടെ ഫാക്ടറി അവിടെ ഉണ്ട്. മീറ്റപ്പ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വഴിയൊക്കെ നമുക്ക് കിട്ടില്ല അല്ലേ. നല്ല വ്യൂ ഇല്ലേ, ക്യാമറ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്, അത്യാവശ്യം വെയില് വന്നിട്ടുണ്ട്. ദാ നമ്മുടെ ബോച്ചേന്റെ വയറിലായ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഡ്രൈവറും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് കേറി തുടങ്ങി ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബോച്ചയുടെ 1000 ഏക്കറിൽ എത്തിയിരിക്കുകയാണ്. കുറെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിതാ ഇപ്പം ബോച്ചയുടെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇവിടെ ഒരു എസ്റ്റേറ്റ് ആണ്, എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ചുറ്റിനും കണ്ടില്ലേ, ഫുള്ള് തേയിലയുടെ തോട്ടം കേട്ടോ. അല്ലേ, കുറെ വണ്ടികളുണ്ടല്ലേ അവിടെ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബോച്ചേന്റെ മറ്റേ വണ്ടി ഉണ്ടായിരുന്നു താഴെ, ബോച്ചേന്റെ വണ്ടി ഉണ്ടാവും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇത് വേറെ വണ്ടിയൊക്കെ ഈ വഴിയാണ് കയറി വരുന്നത്. ഈ വഴി വരുന്നുണ്ട് ജീപ്പ് വരുന്നുണ്ട്. ഇത് 4x2 ആണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി പ്ലേസ് ആട്ടോ. ആ അതാണ്ട് കിടക്കുന്നു ബോച്ചയുടെ വണ്ടി. പജീറോ ഓഫ് റോഡിനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു TN താറ്. ഇതാണ് നമ്മുടെ ബോച്ചയുടെ വണ്ടി കിടക്കുന്നത് കേട്ടോ. കിടക്കുന്ന കാണാൻ തന്നെ എന്നെ ലുക്കാല്ലേ, നല്ല ഫുള്ള് പച്ചപ്പിൽ അതിൻ്റെ നടുക്ക് വണ്ടി. ഇതാണ് നമ്മുടെ ബോച്ചയുടെ വണ്ടി കേട്ടോ. ദുബായ് 55:91.8. എൻ്റെ അവൻ എന്നെ സൈസ് അല്ലേ. വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് നേരിട്ട് കണ്ടത്. ഉയ്യോ, ടയറിൻ്റെ ഒക്കെ സൈസ് ഒഴിക്കേ, സീൻ കേട്ടോ. ബോച്ച 1000 ഏക്കർ, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വേൾഡ്. ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇവിടെ ആട്ടോ. ഇത് ലോക്കൊക്കെ ഇട്ട് പൂട്ടിയേക്കാണ്. നമ്മൾ മലയാളികളെ പേടിച്ചിട്ടായിരിക്കും ലോക്കൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ടാവുക. അതിൽ അതിൻ്റെ വിഷയമൊന്നുമില്ല, എണ്ണയ്ക്കൊക്കെ വിലക്കുറവല്ലേ.
ഇതെന്ന് പറയുന്ന എന്റെ ഐ ലെവൽ ഉണ്ട് കേട്ടോ. എന്നാ സൈസാ ഇത്? ഇവിടെ നമ്പർ ലോക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ സംഭവം ഒന്നും കറക്റ്റ് അറിയില്ല. ഇവിടെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞിട്ട് ഒന്നേക്കി. ഇപ്പൊ ഇതേണ്ടോ നമ്പർ ഉണ്ടാവും. വണ്ടി ഫോർഡിന്റെ സൂപ്പർ ഡ്യൂട്ടി ആട്ടോ. ഫോർഡിന്റെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടില് ബോച്ചയുടെ തന്നെ സംഭവമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ടയറും എൻജിൻ ഭാഗം ഒക്കെ കണ്ടില്ലേ, എമ്മ സൈസാണ്. ഓഫ് റോഡ് വണ്ടിയും ഈ ദുബായിൽ നിന്നുണ്ടെന്ന ബോച്ചയുടെ വണ്ടി തമ്മിലുള്ള സൈസ് നോക്കിക്കേ. രണ്ടും എൻ്റെ പൊന്നെ 6.7 liter പവർ സ്ട്രോക്ക് ടെർബോ ഡീസൽ ആട്ടോ. ഓടിക്കേണ്ടവർക്ക് മാർഷൽസ് മുമ്പിൽ ഉണ്ടാവും. ഒരു ചെറിയ സ്ട്രെച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ടു വീൽ ഡ്രൈവ് പോകുന്ന വണ്ടികൾക്ക് ശ്രദ്ധയ്ക്ക്, ടു വീൽ ഡ്രൈവ് മാത്രം പോകുന്ന ട്രാക്കാണ് ഉണ്ടാവുക. പക്ഷേ ചില ട്രാക്കുകൾ രണ്ട് ഒബ്സ്റ്റക്കിൾസ് ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവിൻ്റെ മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ടു വീൽ ഡ്രൈവിന് കയറാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതൊന്ന് ടു വീൽ ഡ്രൈവ് ആണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്ത് ബൈപാസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ വണ്ടികളായിട്ട് ഇറങ്ങി തുടങ്ങിട്ടോ. കുറേ ജീപ്പുണ്ട്, വില്ലിസ് ഉണ്ട്, കോമ്പസ് ഉണ്ട്, ജിപ്സി, താറ്, കുറേ വണ്ടികളുണ്ട് കേട്ടോ. പജീറോ ഉണ്ട്, 4x2 ഉണ്ട്, 4x4 ഉണ്ട്. മിക്കതും 4x4 ആണ്. ആ ട്രാക്കൊക്കെ കിട്ടില്ല, ട്രാക്കാണ്. ആനയും കാര്യങ്ങളൊക്കെ വഴിയിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. നീര ജീപ്പ് പൊളിയാണ്. അതുകൊണ്ട് ഇത് എല്ലാ വണ്ടിയും ലൈനപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം അത്യാവശ്യം കുറേ വണ്ടിയുണ്ട്, 10-30 വണ്ടിയോളം ഉണ്ടാവും. ഗൈസ്, ബോച്ചയുടെ വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. അതിൻ്റെ പുറകെ നമ്മുടെ എല്ലാ ജിപിഎസും ഉണ്ട്, ഇവിടെ നിന്നും വരുന്നുണ്ട് കേട്ടോ. നമ്മള് ഓഫ് റോഡ് ട്രാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്, ലെഫ്റ്റ് സൈഡിൽ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മുന്നിലുള്ള ഈ വണ്ടി ടു വീൽ ഡ്രൈവ് ആണ്, ഫോർ വീൽ ഡ്രൈവ് അതിന്റെ പുറകിൽ വരുന്നുണ്ട്. അതും റേസിനൊക്കെ ഇറങ്ങുന്ന വണ്ടി അതിന്റെ പുറകിലുള്ള കേട്ടോ. ഇതിൽ കയറിക്കൊണ്ടിരിക്കുക. അവിടെ എന്തോ തടസ്സം വന്ന് നിന്നു കേട്ടോ. രണ്ട് സൈഡും ഏലമാണ്, ഏലകൃഷി തോട്ടമാണ്. ഇഷ്ടംപോലെ വണ്ടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് സൈഡ് ഏലം പ്ലാന്റേഷൻ ആണ്. ഗൈസ് അടിപൊളിയല്ലേ. ഇവിടെ ഇറങ്ങി വന്നപ്പോ അടുത്തതും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും സെറ്റ് വണ്ടിയൊക്കെ വരുന്ന നോക്കി. എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല, ഭയങ്കര ജെർക്കിംഗ് ഒക്കെ ഉണ്ട് വണ്ടി ഇരുന്നിട്ട്. ഇവിടെ ഒന്ന് കൊഴുക്കാനാന്ന് തോന്നുന്നു. വെള്ളമൊക്കെ അവിടെ നിന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് മുമ്പിലൊക്കെ കുറേ വണ്ടികൾ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നിരന്നോണ്ടിരിക്കുക കേട്ടോ. കണ്ടെ നമ്മൾ വന്ന വണ്ടി. രണ്ട് സൈഡും ഏലം പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ ഓഫ് റോഡ് അടിക്കുന്നത്. കുറേ വണ്ടികളുണ്ട്, ഇപ്പം തൽക്കാലം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഓരോരോ വണ്ടികളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ട്രാക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് 4x4 സെപ്പറേറ്റും 4x2 സെപ്പറേറ്റ് വണ്ടി ഓഫർ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇറക്കാട്ടോ. വണ്ടി ട്രാക്കിലേക്ക് ഇറക്കിയതാട്ടോ. ഫ്രണ്ട് വീൽ കറങ്ങുന്നുണ്ട്. ഇനി ഫ്രണ്ട് ഇറക്കാൻ പോട്ടോ. ഇതിൽ കിട്ടും. സെറ്റ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ.
ഓ സീൻ ഫുള്ളായിട്ട് ഇറങ്ങി. അങ്ങോട്ട് കയറ്റാനുള്ള തന്ത്രപ്പാട്ടാണ്. സ്റ്റക്കായി വണ്ടി, സ്റ്റക്കായി. ഉണ്ടെന്ന് കുലുക്കകലേക്ക് വണ്ടി താഴേക്ക് ഇറക്കാൻ നോക്കാം കേട്ടോ. പരിപാടി കാണാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഫ്രണ്ടില് കട്ട വെച്ചിട്ടുണ്ട്, ഇനി നോക്കി നോക്കാം. ഇത് നമ്മുടെ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സിന്റെ ജീപ്പാണ്. ഇത് കള്ളക്കളിയാണ്. ഈ വണ്ടി തിരിച്ചു കയറ്റിയാണ് നോക്കി വെക്കാം കേറോ ഇല്ലയോ എന്ന്. വണ്ടി ഇറക്കുക കേട്ടോ. മരത്തിന്റെ വേരൊക്കെ ഉണ്ട് അവിടെ, തട്ടിയിട്ടാണ് ഇങ്ങനെ. ഓ കുടുങ്ങി കുടുങ്ങി. എൽപിജി വണ്ടി ഇറക്കുക കേട്ടോ, കുറെ നേരമായി കുടുങ്ങി നിൽക്കുന്നു. നോക്കി നോക്ക എന്താവുന്നു. ആരെ അവിടെ തെറിച്ചു പോയിട്ടുണ്ട്, പറ്റിയൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. ജിപ്സി
ഉച്ച തന്നെ തിരിച്ചിറക്കാൻ പോവാണ്. ഇറക്കാൻ പോവാണ്, കൂളായിട്ട് ഇറങ്ങി പോവാണ്. വഴിയിലൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെ 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 ദേ കമ്പ് 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 ആ പോട്ടെ ഒരു കമ്പ് തന്നെ ഉദ്ദേശിച്ചാണോ അവിടെ കമ്പ് ഉദ്ദേശിച്ചാണോ? ഓഫ് റോഡ് കിട്ടില്ല, ഓഫ് റോഡ് ആട്ടോ. നമ്മള് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് മാറി ഇപ്പം ഫോറസ്റ്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. വരാൻ നേരത്ത് കറണ്ടിന്റെ മന്യമൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ടോപ്പിൽ എത്തിയിട്ടുണ്ട്, വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയില്ല വ്യൂ ട്ടോ. ഇവിടെ കത്തിച്ചിട്ടുണ്ട്, പാറയാണ്. അവിടുത്തെ വ്യൂ നോക്കിയേ, ഇവിടെയാണ് മല. നമ്മളിങ്ങനെ കറങ്ങി ഇതിൻ്റെ മുകളിലേക്കാണ് കയറാൻ പോണത്. ജീപ്പും ജിപ്സിയും താറും എല്ലാം കയറി വരുന്നുണ്ട്. അതിലൂടെ നടന്ന് ഇങ്ങനെ ലൈറ്റ് കാണുന്ന അങ്ങോട്ട് വന്നു. ആനയൊക്കെ വൻ ശല്യമാണെന്നാണ് കേട്ടത്. ചേട്ടാ 900 കണ്ടി അപ്പർ സൈഡാണോ? നേരെ ഓപ്പോസിറ്റ് ആണെന്നല്ലേ? ഇതോ അതിനെക്കാട്ടും ടോപ്പിൽ ഇപ്പൊ നമ്മള് നിക്കുന്നല്ലേ? നമ്മളിപ്പോ റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. ഫുള്ള് പൊടിയാണ്. തള്ളാണ്ട് നമുക്ക് ബാക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അങ്ങോട്ട് വെച്ചിട്ടോ, അതെടുത്ത് പോകുന്നുണ്ട് എടുത്ത്. ഇന്ന് വഴിക്ക് തോട്ടത്തില് ഓറഞ്ച് മരം കേട്ടോ, ഓറഞ്ച് പറിച്ചോണ്ടിരിക്കുന്നു. ഗൈസ് ഏകദേശം 4 മണിയായിട്ടോ ഞങ്ങൾ ഇപ്പോഴാണ് ട്രെക്കിങ് കഴിഞ്ഞിട്ട് എത്തിയത്. ആദ്യം വന്ന ബംഗ്ലാവ് ആട്ടോ, ഇവിടുന്ന് വണ്ടി ഒരുമിച്ച് പോയേ. ഞങ്ങൾ ഇങ്ങോട്ടും ഇവിടെ ആരും ഇല്ല. ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് എവിടെയാന്ന് അറിയില്ല, അത് നോക്കണം കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഇനി പോവാൻ നിക്ക. വണ്ടിക്കാർ ഇവിടെ ഉണ്ട്, നമ്മൾ ആ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു. അവിടെ എത്തിയിട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ വിശന്നിട്ട് കൊട്ടല് കരിഞ്ഞിരിക്കാം കേട്ടോ, ഭയങ്കര ടയേർഡായി. അവിടെ എത്തിയപ്പോഴേക്കും വയറൊക്കെ വേദന എടുക്കാൻ തുടങ്ങി.
പിന്നെ നൈസായിരുന്നു കേട്ടോ. അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് കാറിലേക്ക് ഇങ്ങനെ നടന്നു പോയി. അവിടെ ചെന്നപ്പോൾ നല്ല കിടിലം വ്യൂ ആയിരുന്നു. അവിടെയൊക്കെ ഇഷ്ടം പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് തൊട്ട് കഴിഞ്ഞ ദിവസം കണ്ട് ആന ഇറങ്ങിയിട്ട് ഫുള്ള് അവിടെ പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മരത്തിൽ ആന പൂറിച്ചിടുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം കിടിലായിരുന്നു. നമ്മളിവിടെ വന്ന് അവരെയൊക്കെ നോക്കുക കേട്ടോ. ഫുഡ് എവിടെയാണെന്ന് അറിയില്ല, ഇവിടെയാണെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഒരു വണ്ടിക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബോച്ചയുടെ ബബിൾ സ്റ്റേന്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് ബബിൾ സ്റ്റേ. തൊട്ട് താഴെ ടെന്റുകൾ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന അങ്ങോട്ട് നിരന്നുണ്ട് ടെന്റുകൾ. അടിപൊളി കേട്ടോ കാണാൻ. ഇതാണ് മാനേജർ റെസിഡൻസ് കേട്ടോ. ബംഗ്ലാവ് ആണ്. നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ നേരെ അങ്ങോട്ടേ ഫുഡ് കഴിക്കണം. അവിടെ കഴിക്കാം. ഇവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തത് കേട്ടോ. ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്. ബിരിയാണിയുടെ മണമുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ് നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് കുറേ ആൾക്കാർ പോകാനുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി ഒരു വെള്ളം കുടിക്കുന്ന ഒരു ബിരിയാണി ആയിരുന്നു. ഡ്രൈ ആയതുകൊണ്ട് അത്ര ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് വിടുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ നിന്നിട്ട് കാണാം കേട്ടോ.